ലയണൽ മെസ്സിയെ ഒരു വലിയ നാണക്കേടിൽ നിന്ന് രക്ഷിച്ച എംബപ്പയുടെ ബ്രില്യൻസ്. ഇന്ന് പുലർച്ചെ നടന്ന ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടറിന്റെ ആദ്യപാദത്തിൽ റയലിനെ പാരീസിൽ വെച്ച് നേരിട്ട പി എസ് ജിക്ക് ഇഞ്ചുറി ടൈമിൽ വിജയം നേടാൻ സാധിച്ചു. ലയണൽ മെസ്സി പെനാൾട്ടി നഷ്ടമാക്കിയ മത്സരത്തിൽ 94 മിനിറ്റിലെ എംബപ്പെ ഗോളാണ് പി എസ് ജിക്ക് വിജയം നൽകിയത്. പാരീസിൽ തീപാറും പോരാട്ടമൊക്കെയാണ് പ്രതീക്ഷിച്ചത് എങ്കിലും തുടക്കം മുതൽ ഇരു ടീമുകളും കരുതലോടെ കളിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. ആദ്യ പകുതിയിൽ റയൽ മാഡ്രിഡ് തീർത്തും ഡിഫൻസിലൂന്നിയാണ് കളിച്ചത്. അതുകൊണ്ടുതന്നെ പി എസ് ജിക്ക് അധികം അവസരങ്ങൾ സൃഷ്ടിക്കാനായില്ല. ആദ്യ പകുതിയിൽ ആകെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റാണ് തൊടുക്കാൻ പി എസ് ജിക്ക് സാധിച്ചത്. റയലിനാണെങ്കിൽ അതുപോലുമില്ല. 5 മിനിറ്റിൽ വലതുവിങ്ങിലൂടെ മുന്നേറിയ എംബപ്പെ നൽകിയ പാസ് ഡീമറിയയ്ക്ക് നല്ല അവസരം നൽകിയെങ്കിലും താരത്തിൻ്റെ ഷോട്ട് ഗോൾ പോസ്റ്റിനും വളരെ മുകളിലൂടെ പറന്നു. 17 മിനിറ്റിലാണ് ഷോട്ട് ഓൺ ടാർഗറ്റ് വന്നത്. ഇത്തവണ എംബപ്പയുടെ ഷോട്ട് കോർട്ടോ സമർത്ഥമായി തടഞ്ഞു. 2 പകുതിയിൽ കുറച്ചുകൂടെ ആക്രമിച്ച് കളിക്കാൻ തീരുമാനിച്ച പി എസ് ജി തുടക്കത്തിൽ തന്നെ നല്ല അവസരങ്ങൾ സൃഷ്ടിച്ചു. പക്ഷേ വീണ്ടും എംബപ്പയുടെ ഷോട്ട് കോർട്ടോ തന്നെ തടഞ്ഞു. അവസാനം 60 മിനിറ്റിൽ എംബപ്പെ പി എസ് ജിയുടെ രക്ഷയ്ക്കെത്തി. എംബപ്പയെ കാർവഹാൽ വീഴ്ത്തിയതിന് പെനാൽറ്റി ലഭിച്ചു. പെനാൽറ്റി എടുത്തത് ലയണൽ മെസ്സി. അപ്പോഴും കോർട്ടോ തോൽക്കാൻ തയ്യാറായിരുന്നില്ല. മെസ്സിയുടെ പെനാൽറ്റി കിക്ക് ബെൽജിയൻ കീപ്പർ തടഞ്ഞിട്ടു. മെസ്സിയുടെ ബാഴ്സലോണ വിട്ട ശേഷമുള്ള കഷ്ടകാലം തുടരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഗോൾ കണ്ടെത്താനാവാത്തതോടെ പി എസ് ജി നെയ്മറിനെ കളത്തിലിറക്കി. റയൽ മാഡ്രിഡ് റോഡ്രിഗോയെയും രംഗത്തിറക്കി. നെയ്മറിൻ്റെ വരവ് പി എസ് ജി അറ്റാക്കിന് വേഗം കൂട്ടി. അവസാനം നെയ്മറിൻ്റെ ഒരു സ്കില്ലിൽ 94 മിനിറ്റിൽ പന്ത് എംബപ്പയിലെത്തി. പിന്നാലെ വിജയഗോൾ. റയൽ മുട്ടുകുത്തുകയും ചെയ്തു. ഇനി 2 പാദത്തിൽ പി എസ് ജിയെ റയൽ മാഡ്രിഡിൽ വെച്ച് കീഴ്പ്പെടുത്തിയാലേ റയലിന് ക്വാർട്ടർ കാണാൻ സാധിക്കുകയുള്ളൂ. അതേസമയം ലിസ്ബണിൽ ഗോൾ മഴയുമായി മാഞ്ചസ്റ്റർ സിറ്റിയുടെ പടയോട്ടം. ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടറിൽ സ്പോർട്ടിംഗ് ലിസ്ബണിനെതിരെ വമ്പം വിജയവുമായി പെപ് ഗാർഡിയോലയുടെ മാഞ്ചസ്റ്റർ സിറ്റി. പോർച്ചുഗീസ് വമ്പന്മാർക്കെതിരെ 62% പന്ത് കൈവശം വെച്ച സിറ്റി നിരവധി അവസരങ്ങളാണ് തുറന്നത്. ആദ്യ പകുതിയിൽ തന്നെ 4 ഗോളുകൾക്ക് മുന്നിലെത്തിയ സിറ്റി എതിരില്ലാത്ത 5 ഗോളുകൾക്കായിരുന്നു മത്സരത്തിൽ ജയം കണ്ടത്. 7 മിനിറ്റിൽ തന്നെ സിറ്റി മത്സരത്തിൽ മുന്നിലെത്തുകയും ചെയ്തു. കെവിൻ ഡിബ്രോയ്നയുടെ പാസിൽ നിന്ന് റിയാദ് മഹ്റസ് ആയിരുന്നു ഗോൾ നേടിയത്. ആദ്യം റഫറി ഓഫ്സൈഡ് വിളിച്ചുവെങ്കിലും വാർ ഗോൾ അനുവദിക്കുകയായിരുന്നു. 17 മിനിറ്റിൽ കോർണറിൽ നിന്ന് ലഭിച്ച അവസരത്തിൽ അതിമനോഹരമായ ഒരു ഹാഫ് വോളിയിലൂടെ ബെർണാർഡോ സിൽവ സിറ്റിയുടെ 2 ഗോളും കണ്ടെത്തി. 31 മിനിറ്റിൽ റിയദ് മഹ്റസിൻ്റെ പാസിൽ നിന്ന് ഗോൾ കണ്ടെത്തിയ ഫിൽഫോഡൻ 3 ഗോളും കണ്ടെത്തിയതോടെ സിറ്റി വലിയ വിജയം ഉറപ്പിച്ചു. ആദ്യ പകുതിക്ക് തൊട്ടു മുമ്പ് റഹീം സ്റ്റെർലിങ്ങിൻ്റെ പാസിൽ നിന്ന് തൻ്റെ 2 ഗോൾ നേടിയ ബെർണാർഡോ സിൽവ സിറ്റിക്ക് ആദ്യ പകുതിയിൽ തന്നെ 4 ഗോളുകളുടെ മുൻതൂക്കം നൽകി. 2 പകുതിയിൽ 58-ാമത്തെ മിനിറ്റിൽ ബെർണാർഡോ സിൽവയുടെ പാസിൽ നിന്ന് ബോക്സിന് പുറത്തു നിന്ന് ഗോൾ കണ്ടെത്തിയ റഹീം സ്റ്റെർലിംഗ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ജയം പൂർത്തിയാക്കുകയായിരുന്നു. ചാമ്പ്യൻസ് ലീഗിൽ ഇതുവരെ 10 വ്യത്യസ്ത താരങ്ങൾ സിറ്റിക്കായി ഗോൾ നേടിയിട്ടുണ്ട് എന്നത് അവരുടെ ആക്രമണ മികവ് തന്നെയാണ് കാണിക്കുന്നത്. ആദ്യപാദത്തിൽ തന്നെ ക്വാർട്ടർ ഫൈനൽ ഉറപ്പിക്കാനായ മാഞ്ചസ്റ്റർ സിറ്റി ചാമ്പ്യൻസ് ലീഗ് തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഈ പ്രകടനങ്ങളിലൂടെ ആവർത്തിച്ചു കാണിക്കുന്നത്. നാളെ പുലർച്ചെ സാൻസ്റോയിൽ നടക്കുന്ന മത്സരത്തിൽ ഇറ്റാലിയൻ ചാമ്പ്യന്മാരായ ഇൻ്റർ മിലാനാണ് 6 തവണ യൂറോപ്യൻ ചാമ്പ്യന്മാരായ ലിവർപൂളിനെ ഏറ്റുമുട്ടുന്നത്. ആദ്യപാദ പ്രീ ക്വാർട്ടർ മത്സരമാണ് മിലാനിൽ നടക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ 100% റെക്കോർഡോടെയാണ് ലിവർപൂൾ പ്രീ ക്വാർട്ടറിലേക്ക് എത്തിയത്. അതേസമയം ഇൻ്റർ മിലാൻ ഗ്രൂപ്പ് ഘട്ടത്തിൽ റയൽ മാഡ്രിഡിന് പിന്നിൽ 2-ാം സ്ഥാനവുമായാണ് നോക്കൌട്ട് റൗണ്ടിലേക്ക് എത്തിയത്. മറ്റൊരു മത്സരത്തിൽ ജർമ്മൻ വമ്പന്മാരായ ബയൺ മ്യൂണിക് നാളെ നടക്കുന്ന ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടറിൽ റെഡ്ബുൾ സാൽസ്ബർഗിനെ നേരിടും. ഓസ്ട്രിയയിലായും മത്സരം നടക്കുക. ബുണ്ടസ് ലീഗയിൽ ബോക്കമിനോട് അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങിയ ബയൺ വിജയപാതയിൽ തിരിച്ചെത്താനാകുമോ എന്ന് കണ്ടറിയുക തന്നെ വേണം. 6 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റുമായി ഗ്രൂപ്പ് ഡിയിൽ 2-ാം സ്ഥാനത്തെത്തിയാണ് സാൽസ്ബർഗ് പ്രീ ക്വാർട്ടറിൽ എത്തിയത്. റെഡ്ബുൾ സാൽസ്ബർഗ് ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിൽ നോക്കൌട്ട് റൗണ്ടിലെത്തുന്ന ആദ്യ ഓസ്ട്രിയൻ ടീമായി ഇതോടെ മാറിയിരിക്കുകയാണ്. മറുവശത്ത് ബയൺ തുടർച്ചയായ 19-ാം സീസണാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൌട്ട് റൗണ്ടിലെത്തുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ എല്ലാ മത്സരങ്ങളെയും ബയൺ വിജയിച്ചിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ 100% റെക്കോർഡ് ബയൺ അടക്കം 3 ടീമുകൾക്ക് മാത്രമേ ഈ സീസണിൽ നേടാനായിട്ടുള്ളൂ. നാളെ രാത്രി പുലർച്ചെ 1:30 മണിക്കാണ് മത്സരം നടക്കുന്നത്. 2022 ഗോളില്ല എന്ന് വിമർശിച്ചവർക്ക് ഒരു ഉശിരൻ ഗോളുമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ മറുപടി.
ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബ്രൈറ്റനെ നേരിട്ടപ്പോൾ റൊണാൾഡോയുടെ ഉൾപ്പെടെ എതിരില്ലാത്ത രണ്ട് ഗോളിനായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വിജയം. മൂന്ന് മത്സരങ്ങൾക്ക് ശേഷമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയ വഴിയിൽ തിരിച്ചെത്തിയത്. ഇന്നലെ ആദ്യ പകുതിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ദയനീയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ബ്രൈറ്റൺ 60% പൊസഷനും നിരവധി അവസരങ്ങളുമാണ് സൃഷ്ടിച്ചത്. ഡിഹിയയുടെ അത്ഭുത സേവുകൾ കളി ഗോൾരഹിതമാക്കി നിലനിർത്തി. അതേസമയം രണ്ടാം പകുതിയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താളം കണ്ടെത്തിയത്. അവസാനം 51st ക്രിസ്റ്റ്യാനോ റൊണാൾഡോയിലൂടെ യുണൈറ്റഡ് ലീഡുമെടുത്തു. ഡൊലോട്ടിൻ്റെ ഒരു പ്രസ്സിംഗ് ആണ് റൊണാൾഡോയിലേക്ക് പന്തെത്തിച്ചത്. ബ്രൈറ്റൺ താരങ്ങളെ ഡ്രിബിൾ ചെയ്ത് മാറ്റി ഒരു ബുള്ളർ ഷോട്ടിലൂടെ റൊണാൾഡോ വല കണ്ടെത്തി. ഇതിന് പിന്നാലെ 54th ബ്രൈറ്റൺ ഡിഫൻഡർ ഡങ്ക് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായി. എലാങ്കയെ ഫൗൾ ചെയ്തതിനായിരുന്നു ചുവപ്പ് കാർഡ് കിട്ടിയത്. ഇതിനുശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നിരവധി അവസരങ്ങൾ ലഭിച്ചെങ്കിലും സാഞ്ചസിൻ്റെ മികവ് കളി 1-0 നിർത്തി. 10 ചുരുങ്ങിയിട്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡിഫൻസിനെ രക്ഷിക്കാൻ ബ്രൈറ്റൺ ആയത് യുണൈറ്റഡ് ആരാധകർക്ക് നിരാശ നൽകും. അവസാനം 96th ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെയാണ് ബ്രൂണോ വിജയമുറപ്പിച്ച രണ്ടാം ഗോൾ നേടിയത്. ഈ വിജയത്തോടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 43 പോയിൻറ്റുമായി ടോപ്പ് 4 തിരികെ എത്തിയിട്ടുണ്ട്. ബ്രൈറ്റൺ അതേസമയം 9th.